ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു സ്റ്റൈലിഷ് ഡി ഐ വൈ ആർട്ട് ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ്. ഞാൻ വിജിത റോഷൻ. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ആർട്ട് പീസായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഴയ സീഡികളൊക്കെ എങ്ങനെ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പഴയ സീഡിയിൽ മണ്ഡല ആർട്ട് അല്ലെങ്കിൽ ഡോട്ട് ആർട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു ആർട്ട് പീസായിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു സി ഡി ആണ്. പഴയൊരു സി ഡി എടുക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡും രണ്ട് കോട്ട് വീതം പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കോട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വേണം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു വാൾ ഹാങ്ങിങ് ആർട്ട് പീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് രണ്ട് ഹോൾ വേണം. അപ്പോൾ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് സി ഡിയുടെ മേലെ ഇതുപോലെയും അതുപോലെ താഴെയും ഇങ്ങനെ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു പിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് രണ്ട് ഹോൾ ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ലേ, ആ രീതിയിലാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ചെറിയൊരു പീസ് സ്പോഞ്ച് എടുത്തിട്ട് അതിലേക്ക് പെയിൻറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ പതുക്കെ ഡാബ് ചെയ്തിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ രണ്ട് കോട്ട് വീതം രണ്ട് സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം അടുത്ത കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡിലും പെയിൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡോട്ട് ആർട്ട് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കാൻ നോക്കാം. നമ്മളിട്ട് കൊടുത്തേക്കുന്ന ഹോളാണ് നമ്മുടെ സീരിയുടെ സെൻറ്റർ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നമുക്ക് മേലെയും താഴെയും ഇതുപോലെ രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിലും ഇതുപോലെ രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ട നാല് ഡോട്ടിൻ്റെ ഇടയിലായിട്ട് ഓരോ ഡോട്ടും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഞാൻ പെയിൻറ്റിംഗ് ബ്രഷിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിനായിട്ട് പ്രത്യേകം ഡോട്ട് ആർട്ടിൻ്റെ ടൂളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ബ്രഷ് തന്നെ പല സൈസിലുള്ള ബ്രഷ് യൂസ് ചെയ്താലും നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിലെ ഹാൻഡിലും ഡിഫറെൻ്റ് ആയിരിക്കും സൈസ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഡിഫറെൻറ്റ് സൈസിലുള്ള ഡോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത വൈറ്റ് ഡോട്ടിൻ്റെ മിഡിലായിട്ടാണ് ഇപ്പോൾ പിങ്ക് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ഡോട്ട് ആർട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത റൗണ്ടിൻ്റെ മിഡിലായിട്ട് രണ്ടാമത്തെ റൗണ്ടിലുള്ള ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും മൂന്നാമത്തെ റൗണ്ട് ഇതുപോലെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ നാല് ഡോട്ട് ആദ്യം ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇടയ്ക്ക് ഓരോ ഡോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഡോട്ട് ഇട്ട് കൊടുത്ത് പോവാം. കറക്റ്റായിട്ട് ഇതിന് റൂളൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ള റൂളൊന്നുമില്ല. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്തു പോകുന്നതാണ്. ഇനി ഈ പിങ്കിൻ്റെ താഴെയായിട്ട് ഞാൻ പെൻസിലിൻ്റെ ലെഡ് വെച്ചാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് രണ്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ ഏറ്റവും ആദ്യം നമ്മൾ വെച്ചു കൊടുത്ത വൈറ്റ് ഡോട്ടിൻ്റെ മിഡിലായിട്ട് ഒരു ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ഡോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയ ടൈപ്പ് ബ്രഷിൻ്റെ ഹാൻഡിൽ വെച്ചാണ് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് ഇടയ്ക്ക് കാണുന്ന ഗ്യാപ്പിലൊക്കെ ഡോട്ട് ഇട്ടിട്ട് അത് ഫില്ല് ചെയ്ത് പോകാം. അപ്പോൾ ഇത് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് ഞാൻ ഇതുപോലെ ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിലായിട്ട് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് റെഡ് ആക്രിലിക് കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ റെഡും ഗ്രീനും ഡോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നമ്മൾ വെച്ചു കൊടുത്ത റെഡ് ഡോട്ടില്ലേ, അതിൻ്റെ ചുറ്റുമായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ഞാൻ പെൻസിലിലെ ലെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പെയിൻറ്റിൽ ഒരു തവണ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡോട്ട് കുറച്ച് വലുതായിരിക്കും, അതിനുശേഷം വരുന്ന ഓരോ ഡോട്ടും സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും കണ്ടോ. അതുപോലെ ഞാൻ ഈ ഡിസൈൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. റെഡ് ഡോട്ടിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തു പോവാണ്.
അടുത്ത റൗണ്ടിൽ ഞാൻ പേൾ പിങ്ക് കളർ വെച്ചാണ് ഡോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. പേൾ പിങ്കിന് ചുറ്റുമായിട്ട് പേൾ വൈറ്റ് കളർ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പേൾ ബ്ലൂ കളർ വെച്ച് ഇതുപോലെ വലിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെൻസിലിൻ്റെ ബാക്ക് സൈഡിലെ ഇറേസർ വരുന്ന ഭാഗം പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ വലിയ ഡോട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് യെല്ലോ ഓക്കർ കളറാണ്. അതും ഇതേ രീതിയിൽ തന്നെ പെൻസിലിൻ്റെ ഇറേസർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷനും കൂടെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമുക്കിനി ഫില്ല് ചെയ്യാനുള്ള പോർഷനിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ഡോട്ടിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലും ഒക്കെ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇതുപോലെ ചെറുതും വലുതായിട്ടുള്ള ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സി ഡി ഫുള്ളായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ സി ഡിയുടെ ഒരു സൈഡ് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി ഇതേ രീതിയിൽ സെയിം ഇതേ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിലും ഇതുപോലെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ബാക്ക് സൈഡിൽ ഞാൻ ഈ ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഞാനവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വാൾ ഹാങ്ങിങ് ആക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബീഡ്സ് ആണ്. പഴയ മാലയുടെയൊക്കെ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വുല്ലൻ ത്രെഡാണ്. വുല്ലൻ ത്രെഡോ അല്ലെങ്കിൽ എംബ്രോയിഡറിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡോ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു ടാസൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പീസ് കാർഡ്ബോർഡിൻ്റെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റും ഇതുപോലെ വുല്ലൻ ത്രെഡ് വെച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര കട്ടിൽ വേണം അത്രയും കട്ടിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് ചുറ്റി എടുത്തിട്ട് ഒരു ടാസൽ റെഡിയാക്കി എടുക്കാം. ത്രെഡ് ചുറ്റെടുത്തതിന് ശേഷം നമുക്ക് ഒരു വലിയ പീസ് വീണ്ടും മുല്ലൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ പാസ് ചെയ്തെടുത്തതിന് ശേഷം ടൈറ്റായിട്ട് വലിച്ചു പിടിച്ച് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുത്തിട്ട് താഴെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെയായിട്ട് ഒരു കെട്ടും കൂടെ കെട്ടി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ടാസൽ റെഡിയാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീഡ്സ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാനിവിടെ രണ്ട് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓർഡറിൽ ഞാനിവിടെ നമ്മുടെ ടാസൽ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ബ്ലാക്ക് ബീഡ്സ് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിങ്ക് കളർ ഫ്ലവർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും രണ്ട് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലൂ ബീഡ് അതായത് ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഡറിൽ ഞാനിവിടെ ടാസൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഓർഡറിലാണ് ഞാൻ ബീഡ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ടാസിൽ സി ഡിയുടെ താഴെയായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ഞാൻ സി ഡിയുടെ താഴെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ ഉള്ള ഹോളിലും ഇതുപോലെ തന്നെ ഒരെണ്ണം റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പീസ് ഉല്ലൻ ത്രെഡ് എടുത്തിട്ട് നമ്മൾ താഴെ ഇട്ട് കൊടുത്ത അതേ ഓർഡറിൽ തന്നെ മേലെയും ബീഡ്സ് കോർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു റിങ്ങിലേക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. റിങ്ങിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ മിനറൽ വാട്ടറൊക്കെ നമ്മൾ വാങ്ങില്ലേ, മിനറൽ വാട്ടറോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ക്യാപ്പിൻ്റെ താഴെ വരുന്നൊരു റിങ്ങില്ലേ, അതാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിന് ചുറ്റും നമുക്ക് സെയിം ഇതേ ഉല്ലൻ ത്രെഡ് തന്നെ ഞാൻ ചുറ്റി കൊടുത്തേക്കാണ്. അതിനുശേഷം നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുത്ത ആ ഉല്ലൻ ത്രെഡ് ഈ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ സി ഡി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് പീസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ പഴയ സി ഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പല സൈസിലുള്ള പല കളർ യൂസ് ചെയ്തിട്ടുള്ള ഡോട്ട് ആർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ആർട്ട് പീസാക്കി അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി സർക്കിൾസിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.